നമസ്കാരം. 2020-2021 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാനത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ ബജറ്റാണ് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബജറ്റ് ചർച്ചകളൊക്കെ തന്നെ മാധ്യമങ്ങളിലൊക്കെ നടന്നു വരികയാണ്. സാമ്പത്തിക അവലോകനവും അതുപോലെ ബജറ്റ് അവലോകനവും, അത് ആർക്ക് ഗുണകരമാകും, ആർക്ക് ഗുണകരമാകില്ല, എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പദ്ധതികളുടെ കാര്യം ഒക്കെ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ധനക്കമ്മി 3% താഴെ നിലനിർത്തിക്കൊണ്ടുള്ള സാമ്പത്തിക ബജറ്റാണ് ഇന്ന് നിയമസഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം ഉയർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. ഇതിൻ്റെ ഫലമായി റവന്യൂ കമ്മി 2019-20 പുതുക്കിയ കണക്കായ 2.1% നിന്ന് 1.55% കുറയും എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നു. ഈ ബജറ്റിലെ എസ്റ്റിമേറ്റ് പ്രകാരം റവന്യൂ വരുമാനം 114,635 കോടി രൂപ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ഒരു തുകയല്ല പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 114,635 കോടി റവന്യൂ ചിലവ്, 129,837 കോടിയും റവന്യൂ കമ്മി 15,201 കോടിയുമാകുമെന്ന് എസ്റ്റിമേറ്റിൽ പറയുന്നു. അതായത് റവന്യൂ ചിലവ് കൂടുതലാണ് റവന്യൂ കമ്മിയേക്കാളും. 15,201 കോടി രൂപയുടെ വ്യത്യാസമാണ് വരവും ചെലവും തമ്മിലുണ്ടായിരിക്കുന്നത്. ചെറിയൊരു തുകയല്ല, 15,201 കോടി രൂപ നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ 2019-20 ബജറ്റ് പ്രകാരം എസ്റ്റിമേറ്റ് റവന്യൂ വരവ് 99,042 കോടിയും റവന്യൂ ചിലവ് 116,516 കോടിയുമാണ്. അതായത് 17,474 കോടി രൂപ റവന്യൂ കമ്മിയായി രേഖപ്പെടുത്തപ്പെട്ടു. അത്രയും വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പം ചിലവ് നടപ്പ് വർഷത്തേക്കാൾ 15% കൂടിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഈ വർഷത്തിൽ 24,491 കോടിയായി ഉയരും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 19,987 കോടിയായിരുന്നു. അത് ഇപ്പോൾ 24,491 കോടിയായി ഉയരുമെന്നാണ് ബജറ്റിൽ പറയുന്നത്. മാത്രമല്ല വിവിധ പദ്ധതികൾ, ഒരുപാട് പദ്ധതികൾ, കിഫ്ബിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നിരവധി അനവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് തിരിച്ചടിയായിട്ട് ഭൂമിയുടെ ന്യായവില 10% കൂട്ടിയിട്ടുണ്ട്. അത് വരുമാനം വർദ്ധിപ്പിക്കും എങ്കിലും അത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായി മാറും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വൻകിട ഫ്ളാറ്റുകൾക്കടുത്തുള്ള ഭൂമിയുടെ ന്യായവില 30% വരെ വർദ്ധിപ്പിച്ചു. അത് വേണമെങ്കിൽ നല്ലൊരു കാര്യമായി കണക്കാക്കാം. ഇതുവഴി 50 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ലൊക്കേഷൻ മാപ്പിന് ഫീസ് വർദ്ധിപ്പിച്ച് 200 രൂപയാക്കിയിട്ടുണ്ട്. തണ്ടപ്പേര് എടുക്കുന്നതിന് 100 രൂപയാക്കി ഉയർത്തി. രജിസ്ട്രേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂട്ടിയാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. താമസ കെട്ടിടങ്ങളുടെ ആഡംബര നികുതി പുതുക്കുന്നു. 16 കോടി അധിക വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ വൈദ്യുതി പ്രതിസന്ധിക്കായി പുറത്തുനിന്ന് കടം വാങ്ങും. കിഫ്ബിയിലൂടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ പൂർത്തീകരിക്കും. 500 മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതി പദ്ധതിക്ക് പ്രഖ്യാപനമുണ്ട്. ലൈഫ് മിഷനിൽ 100,000 വീടുകൾ നിർമ്മിക്കും. ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നതാണ്. ഇത് സർക്കാരിൻ്റെ സ്വന്തം പദ്ധതിയല്ല. റോഡ് വികസനത്തിന് 100 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷനിൽ 100 രൂപ കൂട്ടും. അങ്ങനെ ഒരു മോശം സാമ്പത്തികാവസ്ഥയിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് പറയുന്നത്. പ്രഖ്യാപിച്ചതല്ലാതെ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും, ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കി കൊണ്ടുവരും എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പരാമർശവും വച്ചിട്ടില്ല. മാത്രമല്ല പുതുതായി വാങ്ങുന്ന പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകളുടെ ആദ്യ 5 വർഷത്തെ നികുതിക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇളവ് സംസ്ഥാന സർക്കാർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങൾക്ക് വില കൂടും. പകരം ഇത്തരം വാഹനങ്ങളുടെ ആദ്യ 5 വർഷത്തെ നികുതി 2,500 രൂപയായി നിജപ്പെടുത്തുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. 2 ലക്ഷം വരെയുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് 1%, 15 ലക്ഷം വരുന്ന കാറുകൾക്കും മറ്റ് സ്വകാര്യ വാഹനങ്ങൾക്കും 2% നികുതി വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റിംഗിന് ശേഷമുള്ള ലൈസൻസ് ഫീ 25,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അത് വാഹന ഉടമകൾക്കും അതുപോലെ ഡ്രൈവർമാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാകും. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രോത്സാഹനം സർക്കാരിൻ്റെ നയമാണ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ ആദ്യ 5 വർഷത്തെ നികുതി പൂർണ്ണമായി ഒഴിവാക്കി. മോട്ടോർ വാഹന വകുപ്പ് ലേലം ചെയ്ത് നൽകുന്ന ഫാൻസി നമ്പറുകളുടെ എണ്ണം കൂട്ടുമെന്നും ധനമന്ത്രി അറിയിച്ചു. സ്വകാര്യ സ്കൂൾ കോളേജ് ബസ്സുകളുടെ നികുതിയും കൂട്ടിയിട്ടുണ്ട്. ഇതുവഴി ഏതാണ്ട് 6 കോടി രൂപയിലധികം ലാഭം കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു സമ്മിശ്ര
പ്രതികരണമാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കും അതുപോലെ സാമ്പത്തിക വിദഗ്ധർക്കും ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ ബജറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ നടപ്പിലാകും എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2019-20 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴും പാതിവഴിയിലും പലതും തുടങ്ങാനുമായിട്ടില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ബജറ്റ് ഇപ്പം കേരളീയർക്ക് എത്രമാത്രം ഗുണകരമാകും, ഇപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കും അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ അത് ഗുണകരമായി എന്ന് പറയാൻ പറ്റില്ല. അത് ഭാവിയിൽ നടപ്പിലാക്കി ഗുണകരമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ, അതേത് ബജറ്റായാലും. അപ്പോൾ ഈ പദ്ധതികളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് വേണ്ട രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു വേള കേരളീയർക്ക് ഗുണകരമായ ഒരു വശം ഈ ബജറ്റിലുണ്ട്. പിന്നെ ഇതിനുള്ള പണവും മറ്റു കാര്യങ്ങളും ഒക്കെ എവിടെ നിന്ന് കണ്ടെത്തും? ഏതാണ്ട് 15,000 കോടിയിലേറെ രൂപയുടെ ആ ഒരു കമ്മി രേഖപ്പെടുത്തിയതുകൊണ്ട് അത്രയും പണം എവിടെ നിന്ന് കണ്ടെടുക്കും? മാത്രമല്ല ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുക, അങ്ങനെ സ്ഥിരമായ ചിലവുകളുണ്ട് സർക്കാരിന്, അതിനൊക്കെ തന്നെ ശമ്പള വർധനമുണ്ടാകും, അങ്ങനെയുള്ള പേ റിവിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എവിടെ നിന്ന് പണം കണ്ടെത്തും? ഏത് രീതിയിൽ ഈ ബജറ്റ് സാമ്പത്തികമായി കേരളത്തിന് ഗുണകരമാകും എന്ന കാര്യം നമുക്ക് വരും നാളുകളിലേ മനസ്സിലാകൂ. ഏതൊക്കെ തരത്തിൽ ഈ പദ്ധതികളൊക്കെ പ്രാവർത്തികമാകും എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം. ഏതായാലും പൊതുവേ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഈ സംസ്ഥാന ബജറ്റിൽ നിന്ന്, ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ചർച്ചകൾ, അതുപോലെയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നിയമസഭയിലും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള സർക്കാരിന് കഴിയട്ടെ എന്ന ഒരു പ്രതീക്ഷയാണ്, കഴിയും എന്നൊരു പ്രതീക്ഷയാണ് പൊതുവെ വച്ചു പുലർത്തുന്നത്. വെബ് ഡെസ്ക്, 10 മൈ ന്യൂസ്.